എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു വീറ്റ് ബിസ്ക്കറ്റാണ് തയ്യാറാക്കുന്നത്. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓവനിൽ വെച്ചിട്ടല്ല തയ്യാറാക്കുന്നത്, എന്നിട്ടും അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ കണ്ടില്ലേ, നമുക്ക് കടയിൽ വാങ്ങിക്കുന്ന അതേ ഒരു രുചിയിൽ അതേ ഒരു ടെക്സ്ചറിൽ വളരെ പെട്ടെന്ന് നമുക്കിത് വീട്ടിലുണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനകത്ത് പറയുന്ന എല്ലാ പോയിൻറ്സും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 250 ml ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് കപ്പും യൂസ് ചെയ്യാം, പക്ഷേ എല്ലാത്തിനും ആ ഒരു കപ്പിൻ്റെ അളവ് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ആ എടുത്ത കപ്പിൻ്റെ അര കപ്പ് നമുക്കിനി ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. കടലപ്പൊടി കൂടെ തന്നെ 2 ടീസ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ക്രിസ്പി ആയി കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ ഇവിടെ പഞ്ചസാര പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/3 കപ്പ് പഞ്ചസാര, ഒരു 2 ഏലക്കായും കൂടി കൂട്ടി പൊടിച്ചെടുത്തതാണിത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മധുരത്തിന് അളവ് അനുസരിച്ചിട്ട് നമുക്ക് എത്രമാത്രം വേണമെന്നനുസരിച്ചിട്ട് ഈ അളവ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. പക്ഷേ ഏലക്കാപ്പൊടി എന്തായാലും തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 4 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടി പോകരുത്, കൂടിപ്പോയി കഴിഞ്ഞാൽ അത്ര രുചിയായിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഒരു 4 പിഞ്ച് ഇതുപോലെ എടുത്തിട്ടാൽ മതി. കൂടെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു ടെക്സ്ചർ കിട്ടാനാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അഥവാ ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം, പക്ഷേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇതെല്ലാം കൂടി നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്കിനി ബട്ടർ ചേർത്ത് കൊടുക്കണം. ബട്ടർ എന്ന് പറയുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം ചേർത്ത് കൊടുക്കാൻ. അതായത് ഫ്രിഡ്ജിൽ നിന്ന് അല്പനേരം മുന്നേ തന്നെ എടുത്തു വെച്ചിട്ട് അല്പം ആ ഒരു റൂം ടെമ്പറേച്ചറിൽ നിന്നിട്ട് അതൊന്നും സോഫ്റ്റ് ആവുമല്ലോ, ആ ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലാതെ മെൽറ്റഡ് ബട്ടറും ആവരുത്, ഒരുപാട് കട്ടിയുള്ള ബട്ടറും ആയിക്കഴിഞ്ഞാലും ഇത് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ നേരത്തെ എടുത്ത കപ്പിൽ ഒരു 1/3 + 2 ടേബിൾ സ്പൂൺ അത്രയും ബട്ടറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് കുറച്ചായി ചേർത്ത് ഇതുപോലെ ഒരു നല്ലൊരു നന്നായിട്ട് തിരുമ്മി ഇതുപോലെ മിക്സ് ചെയ്യണം. നമുക്ക് ഈ ഒരു രീതിയിലായി കിട്ടണം, കണ്ടില്ലേ. എന്നാൽ കയ്യിലെടുക്കുമ്പോൾ നന്നായി ഷേപ്പ് ഹോൾഡ് ചെയ്യുകയും ചെയ്യും, എന്നാൽ അത് പൊടിഞ്ഞു വരികയും ചെയ്യും. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുക. വെറും 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കണ്ടൂ, അത്രയും മാത്രം മതി. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1/3 കപ്പ് + 2 ടേബിൾ സ്പൂൺ ബട്ടർ എന്ന് പറഞ്ഞല്ലോ, അതിൽ നിന്നും വളരെ കുറച്ച് കുറച്ചായിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നേരത്തെ പോലെ ആ ഒരു ക്രംബിൾ ചെയ്ത ആ ഒരു ടെക്സ്ചർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ 2 ടേബിൾ സ്പൂൺ പാല് കൂടെ ചേർത്തിട്ട് ഇതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഒരുപാട് അങ്ങ് കുഴച്ചെടുക്കരുത്, ഈ ചപ്പാത്തി മാവൊന്നും കുഴക്കുന്ന പോലെ കുഴക്കണ്ട, ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് ഒരുപോലെയുള്ള ബിസ്ക്കറ്റ്സ് കിട്ടാനായിട്ട് ഇവിടെ ഇപ്പോൾ ഒരു 1 ടേബിൾ സ്പൂണിൻ്റെ ഒരു സ്പൂണിൽ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനകത്ത് ഇതുപോലെ നമുക്ക് ആ കുഴച്ച് വെച്ച് മാവ് എടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 2 രീതിയിൽ ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലും പിന്നെ വട്ടത്തിലും കൂടി, അങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ആ ബിസ്ക്കറ്റ്സാണ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. അതിതുപോലെ നമ്മൾ ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഷേപ്പിൽ, ഒരുപാട് അങ്ങ് തിക്കും ആവണ്ട, ഒത്തിരി അങ്ങ് തിന്നും ആവണ്ട, പതുക്കെ പതുക്കെ പ്രസ് ചെയ്യണം. നമ്മൾ ഒറ്റയടിക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രാക്ക് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി എടുത്തിട്ട് കത്തിയുടെ പിൻവശം വെച്ചിട്ട് വളരെ ശ്രദ്ധിച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ 4 വശങ്ങളും നമുക്ക് ഈ കത്തി വെച്ചിട്ട് തന്നെ ഷേപ്പ് ചെയ്യാം. നിങ്ങൾക്ക് കത്തി കയ്യിൽ വെച്ചിട്ട് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടോ മറ്റോ ചെയ്താലും മതി. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ കത്തി വെച്ചിട്ട് ഇതിൻ്റെ 4 വശത്തും നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കാം. നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ എത്രമാത്രം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് അനുസരിച്ചിട്ട് നമുക്ക് അത്രയും ഒരു തവണ ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ബേക്ക് ചെയ്യുന്ന അവനിലല്ല, ഇതുപോലെ ഒരു പാത്രത്തിലാണ്. അപ്പോൾ ആ ഒരു പഴയ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അതിലേക്ക് നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കോട്ടിംഗ് താഴെ വന്നിട്ടുണ്ട്. അത് ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്നൊരു തവി വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു കട്ടറോ അല്ലെങ്കിൽ പഴയ ഒരു ചെറിയൊരു ബൗളോ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ ഈ ബേക്ക് ചെയ്യേണ്ട ബിസ്ക്കറ്റ്സ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതുപോലെ അടച്ച് വെച്ചിട്ട് വേണം, അത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കണം. അഥവാ മുകളിൽ ഹോളുള്ള ലിഡാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നമ്മളിതുപോലെ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ നമുക്കിവിടെ ഒരു 6 ബിസ്ക്കറ്റ് മാത്രമേ ഈ ഒരു പാത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു 6 ബിസ്ക്കറ്റ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ പാത്രത്തിൽ ഒരുപാട് അങ്ങ് നെയ്യോ വെണ്ണയോ അങ്ങ് ഒരുപാട് അങ്ങ് തടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് പെട്ടെന്ന് അതിൻ്റെ താഴത്തെ ഭാഗങ്ങൾ ബേണായിട്ട് വരും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴെ ബേക്കിംഗ് പേപ്പർ വെക്കാം, അതല്ലെങ്കിൽ വളരെ കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് അങ്ങ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ മുകളിൽ അല്പം പാലും പഞ്ചസാരയും കൂടി ചേർത്തിട്ടുള്ള ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ബിസ്ക്കറ്റ്സിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ആ ഒരു ലൈറ്റ് ഒരു റെഡിഷ് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അല്പം പാലും പഞ്ചസാരയും കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഒരു ബ്രഷോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയോ മറ്റോ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ബേക്കായി വരുമ്പോഴത്തേക്കും അപ്പോൾ ഇതിന് നല്ലൊരു കളറായി കിട്ടും. അങ്ങനെ കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്നാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ പാത്രം നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പാത്രം ഇപ്പോൾ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത് ഹൈ ഫ്ലെയിമിലായിരുന്നു, നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ നമ്മൾ ഈ ബിസ്ക്കറ്റ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ അടച്ചു കൊടുക്കാം കേട്ടോ, അതിൻ്റെ ചൂടൊട്ടും പോകാതെ തന്നെ പെട്ടെന്ന് തന്നെ അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അഥവാ ഹോളുള്ള ലിഡാണെങ്കിൽ മൂടിയാണെങ്കിൽ അത് ജസ്റ്റ് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടോ മറ്റോ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ ഈ പാത്രത്തിൽ, അപ്പോഴാണ് നന്നായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ നമുക്ക് ഇനി ഒരു 15 മിനിറ്റ്സ് മിനിമം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ, 15 മിനിറ്റിന് മുന്നേ തുറന്നു നോക്കരുത്. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയിട്ട് അഥവാ അത് കുക്കായിട്ടില്ല ബേക്കായിട്ടില്ല എങ്കിൽ കുറച്ച് നേരം കൂടി അടച്ചു വെക്കാം. അതായത് ഒരു 25 മിനിറ്റ്സ് to 30 മിനിറ്റ്സ്, അരമണിക്കൂർ വരെയാണ് ഇതിൻ്റെ മാക്സിമം ടൈം. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ്സ് എത്രമാത്രം കട്ടിയിലാണോ ഇത് ഉണ്ടാക്കുന്നത്, അപ്പോൾ ചില സമയം നമ്മൾ പരത്തി വരുമ്പോഴത്തേക്കും അതിന് കട്ടി കൂടുതലായിരിക്കും, ചിലപ്പോൾ കട്ടി തീരെ കുറവായിരിക്കും. കട്ടി തീരെ കുറവാണെങ്കിൽ ഈ 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് റെഡിയാവും. ഇനി കട്ടി കുറച്ച് കൂടുതലാണെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം അത് എടുത്ത് നോക്കുക. അപ്പോൾ എത്രമാത്രം ഇനിയും കുക്കാവണം അത്രയും നേരം അത് വീണ്ടും അടച്ച് തന്നെ ഉടനെ തന്നെ അടച്ച് വയ്ക്കുക. ഓക്കെ, അങ്ങനെ ഒരു 15 മിനിറ്റ്സ് വരെ നമ്മൾ ഒട്ടും തന്നെ തുറന്ന് നോക്കാതെ വേണം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ ആവണമെന്നുള്ളതുകൊണ്ട് വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 25 മിനിറ്റ്സ് എടുത്തു ഇതൊന്ന് ഈ ഒരു സൈസിലുള്ള ബിസ്ക്കറ്റ്സ് ഒന്ന് റെഡിയായിട്ട് കിട്ടാൻ. അപ്പോൾ നമുക്ക് ഇനി അത് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ അതിനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാവുള്ളൂ, അല്ലെങ്കിൽ ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയാൽ തന്നെ അത് സെർവ് ചെയ്യുമ്പോഴത്തേക്കും അത് നന്നായി ആറിയതിന് ശേഷം മാത്രമേ സെർവ് ചെയ്യാവുള്ളൂ. അപ്പോഴാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇനി അത്ര വരെ നന്നായിട്ടൊന്ന് തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ആദ്യത്തെ 2 ബാച്ച് അങ്ങനെയായിരുന്നു തയ്യാറാക്കിയത്. ഇത് 3-ാമത്തെ ബാച്ചിനുള്ള ബിസ്ക്കറ്റ്സിൻ്റെ മാവാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള ബദാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബദാം ചോപ്പ് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്ത് എടുക്കുന്ന സമയത്ത് ഇതിനൊരു ഗുഡ് ഡേ ബിസ്ക്കറ്റിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ബദാം തന്നെ വേണമെന്നില്ല, അതിന് പകരം അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഏതാണ് നട്ട്സ് ഉള്ളത് അതങ്ങനെ ചെയ്ത് നോക്കാം. ഇനി അതൊന്നും ഇല്ലെങ്കിലും ഏതെങ്കിലും ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് മോൾഡ് ചെയ്തെടുക്കാമെങ്കിലും മതി. അപ്പോൾ ഇവിടെ കുറച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ ഒരു സ്പൂണിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ എടുത്തിട്ട് ഒരുപോലെ ഉള്ള ബിസ്ക്കറ്റ്സാക്കി എടുക്കാനാണ് ഈ ഒരു സ്പൂണ് വെച്ചിട്ടുള്ള അളവിൽ എല്ലാം എടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ നല്ലൊരു വട്ടത്തിലുള്ള നല്ലൊരു ബിസ്ക്കറ്റ്സാക്കി കിട്ടും. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കരുത്, അപ്പോൾ കണ്ടില്ലേ ക്രാക്ക് വരും. അതിന് പകരം നമ്മൾ വളരെ പതുക്കെ നന്നായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം വളരെ പതുക്കെ ജെൻലി മാത്രമേ ഇതിനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ കറക്റ്റ് നല്ലൊരു റൗണ്ട് ഷേപ്പിലായി കിട്ടും, കണ്ടില്ലേ. ഇതുപോലെ നല്ല ക്രാക്കൊന്നും ഇല്ലാതെ തന്നെ ആയി കിട്ടും. നമ്മൾ ഒരുപാട് പ്രഷർ അങ്ങ് കൊടുക്കുന്ന സമയത്താണ് അതിൻ്റെ അറ്റത്തൊക്കെ ക്രാക്ക് വരുന്നത്. അപ്പോൾ വളരെ പതുക്കെ ടാപ്പ് ചെയ്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതിന് മുകളിൽ. അപ്പോൾ ആ ഒരു ബിസ്ക്കറ്റ്സിൻ്റെ ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗുഡ് ഡേൻ്റെ ഒക്കെ. അതിനുശേഷം നമ്മൾ കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള ഇതുപോലെ ഏതെങ്കിലും നട്ട്സ്, ഇവിടെ ഇപ്പോൾ ബദാം തന്നെയാണ്, അത് ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് തൂക്കിക്കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് വളരെ ജെൻറ്റ്ലി ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബിസ്ക്കറ്റ്സും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് പാലും പഞ്ചസാരയും കൂടി ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് അതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടായിട്ടുള്ള നമ്മൾ ഈ ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 25 മിനിറ്റ് വരെ ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്.
അത് ലോ ഫ്ലെയിമിലാണേ. അതായത് നമ്മൾ ആദ്യം ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം 25 മുതൽ അരമണിക്കൂർ വരെ ഒരു പിന്നെ ലോ ഫ്ലെയിമിലുമാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. 15 മിനിറ്റ് വരെ നമ്മളിത് തുറക്കാനേ പാടില്ല. 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് പിന്നെ എത്രമാത്രം കൂടുതൽ ഇത് കുക്കാവാനുണ്ട് അത്രയും നേരം വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക. അത് ഏകദേശം ഒരു അരമണിക്കൂർ വരെ മാക്സിമം വരുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ബിസ്ക്കറ്റ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ്, നല്ല കളറൊക്കെ പെർഫെക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ ആയി കിട്ടിയിട്ടുണ്ടല്ലേ. ഇനി ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമാണ് സെർവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത്. അങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ബിസ്ക്കറ്റ്സ് തയ്യാറാക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ നോക്കണം. ഇതിപ്പോൾ ഒന്ന് നോക്ക്, ഇതിൻ്റെ ബാക്ക് വശമൊക്കെ കണ്ടില്ലേ, കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മരത്തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ കണ്ടില്ലേ, പ്രോപ്പർ വളരെ ടേസ്റ്റിയാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആ മാവ് ഉണ്ടാക്കുന്ന സമയത്ത് ആ പഞ്ചസാരയോടൊപ്പം ഏലക്ക ചേർത്ത് കൊടുത്തല്ലോ, ഏലക്ക പൊടി ചേർത്ത് കൊടുത്തല്ലോ, അപ്പോൾ അത് എന്തായാലും മിസ് ചെയ്യാൻ പാടില്ല. ആ ഏലക്കപ്പൊടിയുടെ ഒരു ടേസ്റ്റ് ഇതിനൊരു പ്രത്യേക സ്വാദ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ബട്ടറും ആ ഒരു മിൽക്കിൻ്റെ ഒക്കെ കറക്റ്റായിട്ടുള്ള ആ ഒരു അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നതിന് പകരം നെയ്യ് ഉപയോഗിക്കാം ഇതേ റെസിപ്പിയിൽ. അങ്ങനെയാണെങ്കിൽ പാല് മിക്കവാറും ചേർത്ത് കൊടുക്കേണ്ടി വരില്ല, അല്ലാതെ തന്നെ നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് മാത്രം പാലപ്പം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും. നല്ലൊരു എയർടൈറ്റ് കണ്ടെയ്നറിലിട്ട് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം, ആ ഒരു ക്രിസ്പിനെസ് വന്നതിന് ശേഷം മാത്രം നമുക്കിത് അടച്ച് വെച്ചിട്ടാകുമ്പം നമുക്കിത് സ്റ്റോർ ചെയ്യാം. അപ്പോഴും നന്നായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഹോം ഓഫ് റെസിപ്പി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.